പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ ആഗിരണ പ്രക്രിയ നടപടികൾ ഉടൻ പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എൻജിഒ യൂണിയന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിന് മുന്നിൽ ധർണാസമരം നടത്തി. എൻജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി പി പി സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ ആഗിരണ പ്രക്രിയ നടപടികൾ ഉടൻ പൂർത്തീകരിക്കുക, തസ്തികകളിലെ നിയമന നടപടികൾ ഉടൻ പൂർത്തീകരിക്കുക, ജീവനക്കാരുടെ ശമ്പളം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള എൻജിഒ യൂണിയന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിന് മുന്നിൽ ധർണാസമരം നടത്തിയത്. കേരള എൻജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി പി പി സന്തോഷ് ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ചും കാസർഗോഡ്, കണ്ണൂര്, വയനാട് ജില്ലകളിലെ ഞങ്ങൾക്ക് കോഴിക്കോട്ട് അതൊക്കെ പ്രത്യേകം മെഡിക്കൽ കോളേജ് കേട്ടോ. ഈ ജില്ലകൾക്കെല്ലാം ഉന്നതമായിരിക്കുന്ന ചികിത്സാ സംവിധാനം വേണം. അത് സർക്കാർ മേഖലയിലാകണം എന്നുള്ള ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത്. ഏറ്റെടുത്തോണ്ട് ഇപ്പോൾ ദോഷമൊന്നുമില്ലല്ലോ അല്ലേ? ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്, പുതിയ ചികിത്സാ സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ധാരാളം ആളുകൾ ദൈനംദിനമായി നമ്മുടെ ആശുപത്രിയെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 സീറ്റല്ലേ. ജില്ലാ പ്രസിഡന്റ് പി പി സന്തോഷ് കുമാർ അധ്യക്ഷനായി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ വി മനോജ് കുമാർ, എ എം സുഷമ, ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം സി ബാബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി എൻ സുരേന്ദ്രൻ, ഏരിയ സെക്രട്ടറി പി ആർ ജിജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.